Hi dear friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുവന്നുള്ളിയെ കുറിച്ചാണ്. ചുവന്നുള്ളിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഒറ്റമൂലികളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ഒറ്റമൂലികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചുമക്കും കഫക്കെട്ടിനും വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ ചുവന്നുള്ളി കഴിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ചുവന്നുള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതിൻ്റെ നീരെടുക്കുക. അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണോളൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ തേനും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതായത് എത്രയാണോ നമുക്ക് ചുവന്നുള്ളിയുടെ നീര് അത്ര അളവിൽ തന്നെ നമുക്ക് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ദിവസേന രണ്ടോ മൂന്നോ നേരമായിട്ട് കഴിക്കാം. നമുക്കുണ്ടാകുന്ന ചുമയും കഫക്കെട്ടുമൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒരു ചുമ അല്ലെങ്കിൽ കഫക്കെട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഒറ്റമൂലികളൊക്കെ ഒന്ന് പ്രയോഗിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. ഇനി അടുത്തത് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും നമ്മുടെ മുടി ഇങ്ങനെ വട്ടത്തിൽ, മുടിയായാലും താടിയായാലും ഇങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞു പോണത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഒരു ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ആ കൊഴിഞ്ഞ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ നീര് നമ്മൾ ചതച്ചെടുത്തിട്ട് ആ നീര് നമ്മുടെ തലയോട്ടിയിൽ പരട്ടുകയാണെങ്കിൽ താരൻ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് വേദന, നീര്, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് കടുകെണ്ണ തന്നെ യൂസ് ചെയ്യണം. കടുകെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. കരിഞ്ഞു പോവരുത്. ഇത് നമ്മൾ നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെറിയ ചൂടോടെ, നല്ല ചൂടൊന്ന് അറിയേണ്ട ശേഷം ഒരു ചെറിയ ചൂടോടെ നമ്മൾ നമ്മളുടെ ശരീരവേദന ഉള്ള ഭാഗത്ത് നന്നായിട്ട് പരട്ടി കൊടുക്കുക. നീരുള്ള ഭാഗത്തും അതെ, നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ അതങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേദനയായാലും അതുപോലെ നീര് വന്ന ഭാഗത്ത് നമ്മളിത് പരട്ടി കൊടുത്താൽ നീരും അതെ നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും അതെ നമ്മുടെ വേദന നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഇത് നമുക്ക് ഇതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു കാന്താരി മുളക് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് മോര്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോര് ഉപയോഗിക്കുക, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണ്ട, ഇതുപോലെ ചതച്ചെടുത്തതിൻ്റെ ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മോര് കുടിക്കുമ്പോൾ ഈ ചതച്ച സംഭവങ്ങളും കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട് കേട്ടോ. അത് ഒഴിവാക്കി കളയരുത്. ഇത് ദിവസേന നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇനി അടുത്ത ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ കുട്ടികൾക്ക് വിളർച്ച മാറ്റാനായിട്ട് ചുവന്നുള്ളി വളരെയധികം നല്ലതാണ്. ദിവസേന ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി നമ്മൾ ശർക്കര ചേർത്ത് വേവിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് നെയ്യിൽ വാട്ടിക്കൊടുക്കുക. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കുണ്ടാകുന്ന വിളർച്ച പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് പച്ചയ്ക്കാണെങ്കിലും കൊടുക്കാം. ഇത് അവർക്കുണ്ടാകുന്ന കൃമിശല്യത്തിനും വളരെയധികം എഫക്റ്റീവാണ്. ഉറക്കക്കുറവ് ഉള്ള ആളുകൾക്ക് ചുവന്നുള്ളി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അവർക്കിത് ഒന്നുകിൽ നമ്മുടെ അത്താഴത്തിൻ്റെ കൂടെ വേവിച്ച് കഴിക്കാം, അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെ, അതല്ലെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് സാലഡിൻ്റെ കൂടെ അങ്ങനെ ചേർത്തിട്ടും കഴിക്കാം. അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവാണ് ഉറക്കം കുറവുള്ള ആളുകൾക്ക്.
അതുപോലെ തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് തൊണ്ട ചൊറിച്ചിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ചുവന്നുള്ളിയുടെ നീരിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ചുവന്നുള്ളി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഗ്യാസ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും അതെ, ചുവന്നുള്ളി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് ചുവന്നുള്ളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. ആദ്യം ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ, സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ട, ഒന്നങ്ങ് മൂത്ത് വരട്ടെ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പഴുത്ത പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൈകൊണ്ടൊന്നങ്ങ് തിരുമ്മിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കുരുവൊന്നും ഇല്ലാട്ട, കുരുവൊക്കെ കളഞ്ഞെടുത്ത പുളിയാണ്. ഇത് ഇതിൽ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ അങ്ങ് മിക്സായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച മുളക്, അതായത് ക്രഷ്ഡ് ചില്ലി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. എന്നാലാണ് നമ്മുടെ ഉള്ളിയും മുളകും പുളിയൊക്കെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ചുവന്നുള്ളിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒറ്റമൂലികളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും അത് ഉപകാരമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.